നല്ല സുഗന്ധവും കാണാൻ നല്ല ഭംഗിയുള്ള ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഏത് ചെടി വളർത്തുന്ന ആളുകളും സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത് വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെയുള്ള ചെടികളെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് അത്തരം ചെടികൾ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയുള്ള ചെടികളൊക്കെ വാങ്ങിച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെയുള്ളൊരു ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേണമെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്വർണം അല്ലെങ്കിൽ നിധി എന്നൊക്കെ പറയാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. കാരണം അത്രയ്ക്കും ഹൃദ്യമായിട്ടുള്ള സുഗന്ധവും നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണത്. അപ്പോൾ ഇതേതാണ് ചെടി, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത്, ഇതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടകാം. അപ്പോൾ ഈ ഒരു ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ഇന്നലെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ തിരക്ക് ഇന്നലെ കുറച്ച് കൂടിയ കാരണം ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ചെടിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഗോൾഡൻ ഗാർഡേനിയ, അല്ലെങ്കിൽ യെല്ലോ ഗാർഡേനിയ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണത്. ഇത് നമ്മുടെ സുഗന്ധരാജൻ്റെയൊക്കെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ചെടിയാണ്. ആ സുഗന്ധരാജനെ പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ യെല്ലോ ഗാർഡേനിയ അല്ലെങ്കിൽ ഗോൾഡൻ ഗാർഡേനിയ. നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂവാണ് ഇതിലുണ്ടാകുന്നത്. ഒരു പമ്പരത്തിൻ്റെയൊക്കെ പോലെയുള്ള പൂക്കൾ നന്നായിട്ട് വെളുത്ത് ഒരു ഐവറി കളറിൽ പൂക്കൾ ഉണ്ടായിട്ട് ഈ ഐവറി കളറിലെ പൂവ് ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി വരും. ഈ ഗോൾഡൻ കളറിൽ നിന്ന് വീണ്ടും അതൊരു ഓറഞ്ചിലേക്ക് മാറി അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് മൂന്ന് കളറുകളിലൂടെ കടന്നു പോകുന്നൊരു പൂവാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അതേപോലെ തന്നെ ഇതിൻ്റെ പൂവിൻ്റെ ഒരു സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഗന്ധരാജൻ്റെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതുണ്ടാവുക. സുഗന്ധരാജൻ്റെ ഒരു ഫാമിലി പെട്ട ചെടിയാണ്. പക്ഷേ സുഗന്ധരാജനെങ്കാളും കൂടുതലായിട്ട് ഒരു ഫ്രാഗ്രൻറ്റ് കൂടിയ ഒരു ടൈപ്പ് ഒരു അരോമയൊക്കെയുള്ള ഒരു ഫ്രാഗ്രൻ്റ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത, നമ്മുടെ വീട്ടിൽ വേറെ സുഗന്ധമുള്ള പൂക്കൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ മുല്ല ഉണ്ടെങ്കിൽ മുല്ലയുടെ കൂടെ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഒരു സുഗന്ധം ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം ആണ്. ഏകദേശം വൈകുന്നേര സമയം ഒരു 5 മണിക്ക് ശേഷമാണ് രണ്ടിൻ്റെയും സുഗന്ധം ശരിക്കും അങ്ങ് പുറത്തോട്ട് വരിക. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രത്യേക മൂഡിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്മെല്ലാണ്. നല്ല നമുക്കൊരു പീസൊക്കെ കിട്ടുന്ന ഒരു സ്മെല്ലാണ് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള സ്മെല്ല്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ട് വളർത്തേണ്ട ഒരു ചെടികളിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഗോൾഡൻ ഗാർഡേനിയ. പലപ്പോഴും ഈ ചെടികൾ നഴ്സറി വരുന്ന സമയങ്ങളിൽ അതിൽ പൂക്കളില്ലാത്ത കാരണം പലരും അത് നമ്മുടെ സുഗന്ധരാജനാണ് തെറ്റിദ്ധരിച്ചിട്ട് ആ ചെടി വാങ്ങിക്കാതെ പോകാറുണ്ട്. സുഗന്ധരാജനെ പോലെ ഇലകളുള്ള ചെടികൾ കാണുമ്പോൾ നമ്മളൊന്ന് ചോദിക്കും ഇത് ഗോൾഡൻ ഗാർഡേനിയ ആണോ എന്ന് ചോദിക്കുക. ഒരു പക്ഷേ അതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കാം. അതുപോലെ തന്നെ ഈ ചെടി ഞാൻ മണ്ണൂത്തിയിൽ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. മണ്ണൂത്തിയിൽ ഒരു പഞ്ചർ കടയ്ക്ക് മുമ്പിൽ ചെടി ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നന്നായിട്ട് പൂത്ത് നിറഞ്ഞ് നല്ല ഗോൾഡൻ കളറിൽ ഈ പൂക്കളുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ചെടി അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നു, നന്നായിട്ട് ഫുൾ സൺ കിട്ടുന്ന ഭാഗത്താണ് ഈ ചെടി വെക്കേണ്ടത്. നമ്മുടെ മുല്ല വെക്കുന്ന അതേ സ്ഥലത്ത് മുല്ലയ്ക്ക് കൊടുക്കുന്ന അതേ കെയർ കൊടുക്കേണ്ട ഒരു ചെടിയാണത്. മുല്ലയ്ക്ക് നമ്മൾ എന്ത് വളം കൊടുക്കുന്നുണ്ട് പൂക്കാൻ, അത് തന്നെ നമുക്ക് ഈ ഒരു ചെടിക്കും കൊടുക്കാം. രണ്ടിനും ഒരേ കെയർ ഒരേ പരിചരണമൊക്കെ ആയതുകൊണ്ട് നമുക്ക് രണ്ടും അടുത്തടുത്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഒരേ സമയത്ത് പൂത്ത് ഒരേ സമയത്ത് ഫ്രാഗ്രൻറ്റ് തരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ചെടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു ചെടി തന്നെയാണിത്. അപ്പോൾ മുല്ലയുടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്മെല്ലിലേക്ക് മിക്സ്ഡ് സ്മെല്ലിലേക്ക് വരുന്നത്. ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഗാർഡനിയുടെ ഒരു സ്മെല്ല് കുറച്ചും കൂടി ഫ്രാഗ്രൻറ്റ് കൂട്ടി തരുന്ന ഒരു ചെടി കൂടിയാണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ചെടി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സുഗന്ധരാജനൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഈ ചെടി നന്നായിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പൂമൊട്ടുകൾ ഉണ്ടാക്കാനും നന്നായിട്ട് പൂക്കൾ വന്ന് കവർ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മളിടയ്ക്ക് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായി നന്നായിട്ട് കുള്ളനായിട്ട് ചെടിയെ വളർത്തി ആ ചട്ടി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു മെയിൻ്റെനൻസ് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചട്ടിലൊക്കെ നിറഞ്ഞ് പൂക്കുണ്ടാകുന്ന ഒരു ചെടി തന്നെയാണിത്. അപ്പോൾ ഇടയ്ക്ക് പ്രൂണിങ് കൊടുക്കുക, നന്നായിട്ട് വളം കൊടുക്കുക. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നന്നായിട്ട് നീർവാർച്ചയുള്ള പോട്ടിമിക്സിൽ ചെടി വെക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ വെയിലുള്ള ഭാഗത്ത് വെക്കുക. ഇടയ്ക്ക് കമ്പോസ്റ്റും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കൊക്കെ ചുവട്ടിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പഴത്തിലിട്ട് വെച്ച വെള്ളം നമ്മൾ മുല്ലയ്ക്ക് കൊടുക്കുന്ന കൂട്ട് തന്നെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 19 NPK ഉണ്ടെങ്കിൽ വെള്ളത്ത് കലക്കിയിട്ട് ചുവട്ടിലിട്ട് കൊടുക്കുക. അല്പം DAP കൂടി ഒരു 4-5 തരി DAP കൂടി ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ വന്ന് നിറച്ച് ചട്ടി മുഴുവനായിട്ട് ഇനി ഓറഞ്ചും ഐവറി കളറിൽ പൂക്കൾ വന്ന് ചട്ടി മുഴുവനായിട്ട് നിറയും. നമുക്ക് നല്ല രസമാണ് കാണാൻ 2-3 കളറിൽ പൂക്കൾ ഒരു ചെടി ഉണ്ടായിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചെടി വാങ്ങിച്ച് വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗോൾഡൻ ഗാർഡനിയെ കുറിച്ചാണ് പരിചയപ്പെടുത്താനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര വർഷമായിട്ട് ഈ ഗോൾഡൻ ഗാർഡനി ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.